േക്കാളും വലുതല്ല ഒരു മതവും മതവും ആരാധനാലയങ്ങളും എന്തിന് മരണാനന്തര ചടങ്ങുകൾ പോലും കോവിഡ് പ്രതിരോധത്തിനായി നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞു അതൊന്നും ഇല്ലെങ്കിലും ജീവിതത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന് മനുഷ്യർ തിരിച്ചറിഞ്ഞു ഈ ഓശന ഞായറിൽ ആചാരമനുഷ്ഠിക്കാനാവാതെ ഇരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ സന്ദേശമാവുകയാണ് ഗീവർഗീസന്റെ ഈ വാക്കുകൾ ഈ ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു ശാപത് മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ ശാപത്തിനു വേണ്ടിയല്ല എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ അനുയായികൾ ഇന്ന് ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ശാപതല്ല മനുഷ്യനാണ് വലുത് മതമല്ല മനുഷ്യത്വമാണ് കൂടുതൽ ശ്രേഷ്ഠം ആചാരപരതയല്ല മനുഷ്യപ്പറ്റാണ് ഉത്തമം എന്ന് നാം ഇനിയെങ്കിലും പഠിക്കുമോ ആചാരവും മതവുമല്ല മനുഷ്യനും മാനവികതയും തന്നെയാണ് പ്രധാനമെന്ന തിരിച്ചറിവാണ് ഈ സന്ദേശം എന്നു പോലും അറിയാതെ മാറാല പിടിച്ചടച്ചിട്ടിരിക്കുന്ന ദേവാലയങ്ങളാണ് ചുറ്റിലും അവയ്ക്ക് പകരം ചെറിയ ദേവാലയങ്ങൾ നിർമ്മിച്ചിരുന്നുവെങ്കിൽ ബാക്കി തുക കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ചിരുന്നുവെങ്കിൽ ഈ കോവിഡ് കാലത്ത് വീടില്ലാതെ ഇരിക്കാനാവാത്ത പാവങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അന്ധമായ വിശ്വാസം കൊണ്ട് വൈറസിനെ പോലും കൊന്നുകളയുന്ന മണ്ടത്തരങ്ങൾ പലരും പറയുന്ന ഈ കാലത്താണ് മതാതീതമായുള്ള ഈ വാക്കുകൾ പ്രസക്തമാവുന്നത് വിവിധ ദേവാലയങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളിയും സ്വർണവും വിറ്റ് ദരിദ്രർക്ക് പങ്കുവെക്കുന്നതാണ് ധർമ്മം വിവാഹവും മാമോദിസയും ശവസംസ്കാരവും ലളിതമായി നടത്താൻ വൈറസ് നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു ഈ ലോക്ക്ഡൌൺ കാലത്ത് ലാഭിച്ച പണം കൊണ്ട് എത്രയോ നിർധനരുടെ വിവാഹം നടത്താം നിങ്ങൾ കുറെ സമയം സമ്പത്തിനേയും ദൈവത്തിനെയും ആരാധിപ്പാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ച യേശുവിന്റെ അനുയായികൾ ഈ ധനാർത്ഥിയും ആഡംബരവും ഒഴിവാക്കണം ഇത് ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവൻ പാഠമാക്കാം ആൾ ദൈവങ്ങളുടെ ആത്മീയ വ്യവസായത്തിന് വൈറസ് ഭീഷണിയാണെന്നു കൂടി പറയുന്നു വൈറസ് അപ്രത്യക്ഷമായാൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഇക്കൂട്ടരെ കരുതിയിരിക്കണം ഓരോ തവണയും കൈ കഴുകാൻ കൂടി വൈറസ് നമ്മെ പഠിപ്പിച്ചു ഇനി കൈ കഴുകുന്നതിനൊപ്പം ജാതീയതയുടെയും വെറുപ്പിന്റെയും അന്ധവിശ്വാസത്തിന്റെയും വർഗീയതയുടെയും വൈറസുകളെ കൂടി കഴുകിക്കളയണം ദേവാലയങ്ങളുടെ വാതിലുകൾ അടഞ്ഞുകിടക്കുമ്പോഴും മനസ്സുകളുടെ വാതിലുകൾ തുറന്നുകിടക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് അതെ ഈ കോവിഡ് പഠിപ്പിക്കുന്ന പാഠവും അതാണ് ദൈവമല്ല മനുഷ്യനാണ് വലുത് അന്ധമായ ആരാധനയല്ല വിശുദ്ധമായ മാനവികതയാണ് വേണ്ടത് ആനന്ദത്തിന്റെ ഈസ്റ്റർ ഞായറാഴ്ചയിൽ ഇത്തരം സന്ദേശങ്ങൾക്ക് തന്നെയാണ് നാം കാതോർക്കേണ്ടതും